നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. വിശ്വസിക്കരുത്, എടാ ഇത് മാത്രമല്ല, ആ പാർവതിയും വിശ്വസിക്കരുത്. എടാ ഞാൻ അവളെ മനഃപൂർവ്വം ചതിച്ചെന്നാണ് അവൾ കരുതുന്നത്, പക്ഷെ യാഥാർത്ഥ്യം അതല്ല. യു കെയിൽ നിന്ന് വന്നപ്പോ ഞാൻ ആദ്യം അന്വേഷിച്ചത് അവളെയാ, ഹൈദരാബാദിൽ എന്നല്ല. അവളെ തിരിയാവുന്നിടത്തെല്ലാം ഞാൻ അവളെ തിരഞ്ഞു, പക്ഷെ യാതൊരു വിവരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ കാവ്യമായിട്ടുള്ള വിവാഹം. എടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, എനിക്ക് മനസ്സിലാവുന്നില്ല. പാർവതി ഇപ്പോ എന്ത് പറഞ്ഞ ആദ്യത്തെ ടോർച്ചർ ചെയ്യുന്നേ? അവൾക്ക് എന്നോട് പകരം വീട്ടണം. അവളുടെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചു പോലും. അതിന് പകരം അവൾക്കൊരു ജീവിതം വേണം. അതിന് ഞാൻ കാവ്യയെ ഡിവോഴ്സ് ചെയ്ത് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഇതുപോലെയുള്ള ഡിമാൻഡ്സ് ആണ് അവൾക്കുള്ളത്. പാർവതിയെ സൂക്ഷിക്കണം ആദ്യട്ട. ഈ നിലയ്ക്ക് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നശിപ്പിക്കാൻ അവൾ ശ്രമിക്കും. അവൾക്കിപ്പോ ഏറ്റവും അധികം അടുപ്പമുള്ളത് കാവ്യയോട. കാവ്യയാണെങ്കിൽ അവളെ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നുണ്ട്. അവർ തമ്മില് ഇങ്ങനെ ഒരു അടുപ്പമുള്ള സ്ഥിതിക്ക് പാർവതി എന്തെങ്കിലും ചെവിയിൽ ഓതിക്കൊടുത്ത കാവ്യ അത് വിശ്വസിച്ചെന്നിരിക്കും. എടാ ആ ടെൻഷൻ എനിക്കും ഉണ്ട്, ബട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും? എന്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ല. ആദ്യേട്ടൻ കുറ്റക്കാരനല്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ള സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും കാവ്യയോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്? അത് റിസ്ക് ആണ് അഭി. ഞാൻ പറയുന്നത് ചിലപ്പോ കാവ്യ വിശ്വസിച്ചൊന്നും വരില്ല, ചിലപ്പോ അവൾ എന്നെ വലിയ രീതിയിൽ തെറ്റിദ്ധരിച്ചു എന്ന് വരും. എന്നോട് പിണങ്ങി കാവ്യ ഇവിടെ ഇറങ്ങിപ്പോയെന്നും വരും. പറയാതിരുന്ന ഒരുപക്ഷെ പാർവതി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കാവ്യയോട് പറഞ്ഞാലോ? ഏ അവളത് പറയില്ല, പറഞ്ഞാൽ അവളുടെ നിലനിൽപ്പ് പ്രശ്നമാവില്ലേ? പാർവതിയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു വഴി തേടിയ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. എത്ര വളച്ചൊടിച്ചാലും സത്യമെന്നും സത്യമായി തന്നെ പുറത്തു വരും. ആദ്യട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം ശരിയാവും. പാർവതിയുടെ മുഖം മൂടി കാലം അഴിച്ചു മാറ്റും. ജസ്റ്റ് വെയിറ്റ്. എടാ നീയും അഞ്ചുമൊക്കെ എന്നും എന്നോടൊപ്പം ഉണ്ടാവണം.